प्रार्थी क्या കർത്താവേ
അവിടുത്തെ മഹനീയതയ്ക്ക് ഇത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വന്ത ദാസനെ അബ്രഹാം ലംബിക്കൊടുത്ത ഭാവിസ്മേഹരമായി ഇത് ഭക്ഷിക്കുകയും അവനവന്റെ ഭാര്യയെ സാറിയെയും സമ്പത്തുകളെ അവനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവെ, ഇതിന് മുൻപാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധാധൂപം മൂലം ഈ ഞങ്ങളുടെ ഭവനത്തെയും സമ്പത്തുകളെയും അധ്വാനങ്ങൾ സകലത്തിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേയും. കർത്താവ്, ഇപ്പോൾ ഈ ഭവനത്തിലെ നിവാസികൾക്ക് വേണ്ടി കരുണയും കൃപയും അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിലെത്തുകയും ഞങ്ങളുടെ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഞങ്ങൾ കുറ്റമല്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യണമേ. കുഞ്ഞാടുകളും പുലിമാരികളും മേയണമേ. പെണ്ണാടുകളും തന്നെ കൊണ്ട് തൃപ്തരാകണമേ. ഞങ്ങൾ കരുണ പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും മനതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവെ, അങ്ങനെ മഹാകരുണയാൽ ഞങ്ങളിൽ കനുവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരിവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും സ്വീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ഞങ്ങൾക്ക് വിശ്വാസികളായ പ്രേതർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധ വായിക്കും സ്തുതിയും സ്തോത്രവും കരയിക്കുന്നു. Yeah.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിലെ ജീവവൃക്ഷം ഘോഷിക്കുന്ന ലൂക്കോസ് അവരോട് എഴുതിയ സുവിശേഷത്തിൽ നിന്നും സമനഹോക്കിയിൽ നിന്ന് അവരോ സേൻപോലോഹൻകോലോ പറയാം ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയുമായ സക്കായി എന്ന പേരുള്ളൊരുവൻ യേശുവിനെ കാണുവാനായിട്ട് പുരുഷാര നിമിത്തം അത് കഴിയാത്തതിനാൽ സക്കായി പൊക്കത്തിൽ കുറവുള്ളവനായിരുന്നു. യേശുവിനെ കാണുവാനായിട്ട് മുൻപേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലെ ആയിരുന്നു ഇഷ്ടപ്രകാരം പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവനെ കണ്ടിട്ട് അവനോട് സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ യേശുസമ്പരാനെ സ്വീകരിച്ചു. എല്ലാ വിവാദങ്ങളും നിരസപ്പെട്ടു വൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സഖായി നിന്നുകൊണ്ട് യേശുവിനോട് കർത്താവേതാവിന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ നിരന്തരം കൊടുക്കുന്നു, ഏതൊരു നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളവരിൽ നാലു വിധം തിരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, വേനോ ബ്രാഹ്മിന്റെ പുത്രനാകുണ്ട് എന്ന് ഈ ഭാവത്തിന് രക്ഷയുണ്ടായി. ഇതെന്നാൽ കാണാതെ പോയിട്ടുള്ളത് അന്വേഷിച്ച് രക്ഷിപ്പാനായിട്ടുള്ള മനുഷ്യപുത്രൻ വന്നിരിക്കുന്നവർക്കാവട്ടെ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പ്രകാരവും
Thank you.
മാതാക്കളെ ഈ സമയത്ത് നമുക്ക് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ കൃപ ചെയ്യും അതുപോലെ. ഹല്ലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. Thank you.
നിങ്ങൾ രണ്ടുപേരും പാല് തിളച്ച് വെച്ചിട്ടാ ബാക്കിയുള്ളവർക്കുള്ള ആ മാക്കൂലി തുടച്ചാ.